ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐയിൽ അക്കൗണ്ട് ഉള്ളവർ അറിയേണ്ട മൂന്ന് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരിക. ആദ്യത്തെ അറിയിപ്പ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപഭോക്താക്കൾക്കായി ഓൺലൈൻ ഡിജിറ്റൽ ലോക്കർ സൗകര്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട രേഖകൾ എളുപ്പത്തിൽ സൂക്ഷിക്കാം. ഈ ലോക്കറുകൾ വളരെ സുരക്ഷിതമാണെന്നതാണ് പ്രത്യേകത. പുതിയ സംവിധാനം ഡിജി ലോക്കർ എന്നറിയപ്പെടുന്നു. ഇത് ഒരുതരം ഡിജിറ്റൽ ഡോക്യുമെൻ്റ് വാലറ്റാണ്. ഇതിൽ നിങ്ങളുടെ രേഖകൾ സമർപ്പിക്കാം. ആവശ്യം വരുമ്പോൾ രേഖകൾ എളുപ്പത്തിൽ ഉപയോഗിക്കാനാവും. ലോക്കർ നിങ്ങളുടെ ആധാർ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. പാൻ കാർഡ്, വോട്ടർ ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ്, പോളിസി തുടങ്ങി നിരവധി രേഖകൾ ഈ ലോക്കറിൽ സൂക്ഷിക്കാവുന്നതാണ്. ലോക്കറിൽ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഡോക്യുമെൻ്റുകൾ അപ്ലോഡ് ചെയ്യണം. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ കഴിയും. ലോക്കറിൽ ഉപഭോക്താക്കൾക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ഫോം 15A, ഹോം ലോൺ പലിശ സർട്ടിഫിക്കറ്റ് എന്നിവയും സൂക്ഷിക്കാമെന്ന് SBI അറിയിച്ചു. എപ്പോൾ എവിടെ നിന്നും ഈ ലോക്കർ ആക്സസ് ചെയ്യാനാവും? രണ്ടാമതായി, ഇനിമുതൽ SBI അക്കൗണ്ട് ഉടമകൾക്ക് മിസ്ഡ് കോളുകൾ, SMS, വാട്സപ്പ് വഴി അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാവുന്നതാണ്. എന്നാൽ പലർക്കും ഇതിലൂടെയൊക്കെ എങ്ങനെ ബാലൻസ് പരിശോധിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. SBI അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ ബാങ്ക് ബാലൻസ് പരിശോധിക്കുവാൻ ഈ ഓരോ രീതികളും എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയാം. SMS വഴി അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുന്ന രീതി ഇങ്ങനെയാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനായി നിങ്ങളുടെ ഫോണിൽ 0720-89-33-148 എന്ന നമ്പറിലേക്ക് REG അക്കൗണ്ട് നമ്പർ അയക്കുക. രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുന്നതിന് BAL എന്ന് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്ന് 9223766666 എന്നതിലേക്ക് SMS അയച്ചാൽ മതി. ഇനി മിസ് കോൾ രീതിയിലാണെങ്കിൽ ആദ്യം തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കണം. ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ലഭിക്കുന്നതിന് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്ന് 9223766666 എന്ന നമ്പറിലേക്ക് ഒരു മിസ് കോൾ നൽകുക. വാട്സപ്പ് രീതിയിലൂടെയാണെങ്കിൽ അക്കൗണ്ട് ബാലൻസ് ഉൾപ്പെടെ വിവിധ ബാങ്ക് സേവനങ്ങൾ ആക്സസ് ചെയ്യുവാൻ വാട്സപ്പ് ബാങ്കിംഗ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിന്ന് 9022-69026 എന്ന നമ്പറിലേക്ക് ഹായ് എന്ന സന്ദേശം അയക്കുകയും ചാറ്റ് ബോട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. ഇനി നെറ്റ് ബാങ്കിംഗ് രീതിയിലാണെങ്കിൽ നെറ്റ് ബാങ്കിംഗ് ഉപയോഗിക്കുവാനായിട്ട് www.onlinesbi.sbi/ എന്ന സുരക്ഷിത വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളുടെ ബാലൻസ് പരിശോധിക്കുന്നതിനും SBI നൽകുന്ന മറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനും നിങ്ങളുടെ നെറ്റ് ബാങ്കിംഗ് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. SBI ക്യുക്ക് ആപ്പ് രീതി ഉപയോഗിച്ചാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ SBI ക്യുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റാളേഷന് ശേഷം ബാലൻസ് ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ലോഗിൻ ചെയ്യാനും ആക്സസ് ചെയ്യുവാനും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാതെ തന്നെ അത് ഉപയോഗിക്കാം. മൂന്നാമത്തെ അറിയിപ്പ്, മുതിർന്ന പൗരന്മാർക്കുള്ള പ്രത്യേക സ്ഥിര നിക്ഷേപ പദ്ധതിയിൽ ചേരുവാനുള്ള സമയപരിധി SBI ബാങ്ക് നീട്ടിയിരിക്കുകയാണ്. SBI VCARE പദ്ധതിയിൽ ചേരുന്നതിനുള്ള സമയപരിധി September 30 വരെയാണ് നീട്ടിയത്. പുതിയതായി നിക്ഷേപം നടത്തുന്നവർക്കും കാലാവധി തീർന്ന നിക്ഷേപങ്ങൾ പുതുക്കുന്നവർക്കും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഉയർന്ന പലിശയാണ് ഈ പദ്ധതിയുടെ ആകർഷണം. 5 വർഷത്തിനും 10 വർഷത്തിനുമിടയിൽ കാലാവധിയുള്ള നിക്ഷേപ പദ്ധതിയിൽ ചേരുന്നവർക്കാണ് ഉയർന്ന പലിശ ലഭിക്കുക. മുതിർന്ന പൗരന്മാർക്ക് 7.5% പലിശ. ടേം ഡിപ്പോസിറ്റിന് അധിക പലിശ നൽകി മുതിർന്നവരുടെ സമ്പാദ്യം സംരക്ഷിക്കുന്ന നിക്ഷേപ പദ്ധതിയാണ് SBI VCARE എന്നതാണ് SBIയുടെ വിശദീകരണം. SBI ബാങ്കിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.